ഇത് പി ജി, ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വ്യക്തി ചെയ്ത ക്രൂരകൃത്യത്തിന് വ്യക്തിയെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള വീഴ്ച ഇതിനകത്തുണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മൾ ഓരോരുത്തരും, അതായത് ഒരു കൊച്ചു കുഞ്ഞു പോലും അണ്ണാറക്കണ്ണന് തന്നാലായത് എന്ന് പറയുന്നത് പോലെ പ്രതിരോധ രംഗത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആംബുലൻസും ആംബുലൻസിൻ്റെ ഓട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളുമൊക്കെ ദിവസേന ഞങ്ങളൊക്കെ ഇടപെടുന്ന വിഷയങ്ങളുമാണ്. എങ്ങനെ ഇതിനകത്ത് ഒരു ആരോഗ്യ പ്രവർത്തകരെ ഇല്ലാതെ ഡ്രൈവറും അതുപോലെ തന്നെ ഈ രോഗിയും മാത്രമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് തന്നെയാണ്. ആരോഗ്യ വകുപ്പിൻ്റെ കൃത്യമായ വീഴ്ച തന്നെയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് അത് നേരിട്ട് ചെല്ലേണ്ട വഴിക്ക് അതല്ലാതെ കറങ്ങി കോഴഞ്ചേരി വഴി ചെന്നെത്തുക എന്ന് പറയുമ്പോൾ പന്തളവും അടൂരും കോഴഞ്ചേരിയൊക്കെ നമുക്കറിയാത്ത സ്ഥലങ്ങളാണോ? എങ്ങനെ അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ 108 ആംബുലൻസിൽ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളയാളിന് 308 IPC 308 പ്രകാരം അടക്കം കേസുള്ളയാളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത്ര ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളിനെ ഈ 108 ആംബുലൻസിലെ ഡ്രൈവറായിട്ട് എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു? ഇത്ര ക്രിമിനൽ സ്വഭാവമുള്ളയാളിനെ ഇൻ്റർവ്യൂ ചെയ്തതാരാണ്? ശുപാർശ ചെയ്തതാരാണ്? ഇവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണോ? ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും വേണ്ടൊരു സാധനമാണല്ലോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണോ ഈ ഇൻ്റർവ്യൂ നടത്തിയത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി വിശദമാക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണമുണ്ട്. അതായത് സ്ത്രീ സുരക്ഷ മാത്രമാണ് അവർ ഉയർത്തിക്കാണിച്ചത്. ഒരു സ്ത്രീക്ക് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തലയിണയ്ക്ക് താഴെ വാക്കത്തി വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേടുണ്ടാകില്ല എന്ന് പറഞ്ഞാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ഇന്ന് സ്ത്രീ സുരക്ഷ ആളുകൾക്ക് വീടുകളിൽ